ഒരു വർഷം മുൻപ് ലോകത്തിൽ തന്നെ വലിയ കോളിളക്കം സൃഷ്ടിച്ച വാർത്തയായിരുന്നു കർണാടകയിലെ ഹിജാബ് വിവാദം. വിദ്യാർത്ഥിനികളുടെ വിദ്യാഭ്യാസത്തെ തന്നെ മികച്ച രീതിയിൽ ബാധിച്ചിരുന്നു ഈ പ്രശ്നം. പല കുട്ടികളും കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ടു. എന്നാൽ ഹിജാബ് വിവാദം നടന്ന് ഒരു വർഷത്തിനു ശേഷവും മുസ്ലിം വിദ്യാർത്ഥിനികൾ കടുത്ത വിവേചനം നേരിടുന്നുണ്ട് എന്ന വാർത്ത ഏറെ ദുഃഖിപ്പിക്കുകയാണ്. അധിക്ഷേപങ്ങളും പീഡനങ്ങളും താങ്ങാനാവാതെ കോളേജുകൾ മാറാൻ നിർബന്ധിതരായെന്നാണ് പെൺകുട്ടികളുടെ വെളിപ്പെടുത്തൽ. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് കർണാടക, അതായത് PUCLK ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. വിദ്യാഭ്യാസത്തിലേക്കുള്ള അടഞ്ഞ കവാടങ്ങൾ, സ്ത്രീകളുടെ അവകാശ ലംഘനങ്ങൾ എന്ന തലക്കെട്ടോടെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. 5 ജില്ലകളിലെ മുസ്ലിം വിദ്യാർത്ഥിനികളും അധ്യാപകരുമായും കൂടിക്കാഴ്ച നടത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. റായ്ചൂർ, ഉടുപ്പി, ഹാസൻ, ശിവമോഗ, ദക്ഷിണ കന്നഡ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥിനികളുമായും അധ്യാപകരുമായുമാണ് PUCLK സംഘം കൂടിക്കാഴ്ച നടത്തിയത്. അഭിമുഖത്തിലാണ് തങ്ങൾ നേരിടുന്ന വിവേചനത്തെക്കുറിച്ച് പെൺകുട്ടികൾ വെളിപ്പെടുത്തിയത്. പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾ, മതന്യൂനപക്ഷങ്ങൾ, ആദിവാസികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിൽ അവർ നേരിടുന്ന വിവേചനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. അത് അവരുടെ ആത്മവിശ്വാസത്തെ പ്രതികൂലമായി എങ്ങനെ ബാധിക്കുന്നുവെന്ന് അവർ തുറന്നു പറഞ്ഞു. വിഭജിക്കപ്പെട്ട വിവേചനം തുടരുന്ന ഒരു വിദ്യാലയം വിഭജിക്കപ്പെട്ട ഒരു സമൂഹത്തിലേക്കാണ് നയിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിവേചനം നേരിടുന്ന ഒരു പെൺകുട്ടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഹിജാബ് ധരിക്കാൻ അനുവദിക്കുന്ന മറ്റൊരു കോളേജിലേക്ക് ഞാൻ മാറിയിരിക്കുകയാണ്. മുൻപ് പഠിച്ചിരുന്ന സർക്കാർ കോളേജിൽ വിദ്യാഭ്യാസം സൗജന്യമായിരുന്നു. ഇപ്പോൾ വളരെ ദൂരെയുള്ള, ഒപ്പം തന്നെ യാത്രാ ചിലവ് കൂടുതൽ വേണ്ടിവരുന്ന മറ്റൊരു കോളേജിലാണ് ഞാൻ പോകുന്നത്. എനിക്ക് MSc പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ ഇനി അത് നടക്കില്ല. എന്റെ സ്വപ്നം തകർക്കപ്പെട്ടു എന്നാണ് അവൾ പറഞ്ഞത്. ക്യാമ്പസുകളിലെ പോലീസിന്റെ സാന്നിധ്യം, വിദ്യാർത്ഥികളുമായുള്ള അനാവശ്യ ഏറ്റുമുട്ടൽ, സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഭീഷണി, ഇതെല്ലാമാണ് പെൺകുട്ടികളെ അസ്വസ്ഥരാക്കുന്നത്. അവരെ കൊല്ലുമെന്നുവരെ ഭീഷണിപ്പെടുത്തുന്നു. കാരണമില്ലാതെ വന്ന് ആക്രമിക്കുന്നു. ഗത്യന്തരമില്ലാതെ പ്രിൻസിപ്പലിനോട് പരാതി പറഞ്ഞെങ്കിലും ഒരു കാര്യവും ഉണ്ടായില്ലത്രേ. ഇതാണ് പല വിദ്യാർത്ഥിനികളെയും ആ കോളേജിൽ നിന്നും പോകാൻ പ്രേരിപ്പിച്ചത്. അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ സംഭവമായിരുന്നു കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ ആരംഭിച്ച ഹിജാബ് വിവാദം. ഉടുപ്പിയിലെ ഒരു സർക്കാർ പ്രീ യൂണിവേഴ്സിറ്റി കോളേജിലെ 6 വിദ്യാർത്ഥിനികൾ ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ തങ്ങൾക്ക് ക്ലാസ് മുറിയിൽ പ്രവേശനം നിഷേധിച്ചതായി ആരോപിച്ച് രംഗത്തു വരികയായിരുന്നു. വിഷയം സംസ്ഥാനത്തുടനീളം വലിയ പ്രതിഷേധത്തിനായിരുന്നു വഴിവെച്ചത്. ഒടുവിൽ വിഷയം കോടതിയിലെത്തി. എന്നാൽ ഹിജാബ് ധരിക്കുന്നത് ഇസ്ലാമിക വിശ്വാസത്തിൽ അനിവാര്യമായ ഒരു മതപരമായ ആചാരമല്ലെന്നായിരുന്നു ഹൈക്കോടതി വിധി. സ്വന്തം ശരീരത്തിൽ ഒരു ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പോലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഇന്ത്യയാണ് ഇതെന്നോർക്കുമ്പോൾ പകച്ചു പോവുകയാണ് പലപ്പോഴും. എവിടേക്കാണ് ഈ ഭരണത്തിന്റെ പോക്കെന്നു കൂടി ചിന്തിക്കാൻ പോലും വയ്യ.